അയ്യോ, എന്നെ എന്നും എക്കാലത്തും ദ്രോഹിച്ചത് എൻ്റെ സ്വന്തം പാർട്ടിക്കാരാണേ. അയ്യോ, അച്ചോ, അമ്മേ എന്നൊക്കെ ഉറക്കത്തിൽ വിളിച്ചുകൂവി ഞെട്ടി ഉണരുവാണിപ്പോൾ സാക്ഷാൽ കരുണാകരപുത്രി പത്മജ വേണുഗോപാൽ. തന്നെ ദ്രോഹിച്ചത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണെന്നാണ് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പത്മജ വേണുഗോപാൽ പറഞ്ഞത്. ഇനിയെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ലെന്നും തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും പത്മജ കുറിച്ചു. എന്നെ സഹായിച്ചതും ദ്രോഹിച്ചതും എൻ്റെ പാർട്ടിക്കാർ തന്നെയാണ്. എന്നെ ദ്രോഹിച്ച പാർട്ടിക്കാർക്കെതിരെ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, പുല്ലിൻ്റെ വില പോലും കൊടുത്തില്ല. പക്ഷേ എന്നും അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയാണ് ഞാൻ. പക്ഷേ പറയേണ്ടത് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നല്ലത് നടക്കുമോ എന്നറിയട്ടെ. എൻ്റെ സഹോദരൻ എന്ത് തോന്നിയാലും അത് പരസ്യമായി പറയും. പരസ്യമായി പറയുന്നതാണോ നല്ലത്, അതോ ഇത്രയും നാൾ ഞാൻ പാർട്ടി വേദികളിൽ പറഞ്ഞ രീതിയാണോ നല്ലത്, എന്ത് വേണമെന്ന ആലോചനയിലാണ് ഞാൻ. ഇനിയെങ്കിലും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ചില സത്യങ്ങൾ കൈപ്പേറിയതാണ്. എന്നെ സഹായിച്ചതും ദ്രോഹിച്ചതും എൻ്റെ പാർട്ടിക്കാർ തന്നെയാണ്. എന്നെ ദ്രോഹിച്ച പാർട്ടിക്കാർക്കെതിരെ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. എൻ്റെ മനസ്സ് വല്ലാതെ മടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്താ പത്മജയ്ക്ക് പറയാനുള്ളതെന്ന് ഇനിയെങ്കിലും നേതൃത്വം ചോദിക്കണം, പരാതി കേൾക്കണം. ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചേക്കും, കാരണം മടുത്തുവെന്നാണ് അവർ കുറിച്ചിരിക്കുന്നത്. ഈ മടുത്തുവെന്ന് പറഞ്ഞത് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ജീവിതം തന്നെ മടുത്തുവെന്നാണോ അതോ രാഷ്ട്രീയം മടുത്തുവെന്നാണോ പറഞ്ഞതെന്ന് അറിയില്ല. നമുക്കൊക്കെ അറിയാം, ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ച അയാളാണ് പത്മജ. പാർട്ടിയിൽ സീനിയറായ പത്മജ ഇതുവരെ ദൈവസഹായം കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുമില്ല. നിയമസഭയിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ എന്തിനേറെ ഒരു പഞ്ചായത്തിൽ പോലും അംഗമാകാൻ സാധിച്ചിട്ടുമില്ല. കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഇവിടങ്ങളിലെല്ലാം പോകാമായിരുന്നു. ഇപ്പോഴാ അച്ഛൻ്റെ വില മനസ്സിലാക്കുന്നത്. ഇതെല്ലാം അച്ഛൻ മുകളിലിരുന്ന് കാണുന്നുണ്ട്. അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛൻ്റെ ശിഷ്യന്മാർ ഇനിയുള്ളതെല്ലാം എനിക്ക് തരുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പോകുന്നു സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾ. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.